ും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ധാരാളം പയറിയാതൊരു കീടബാധയില്ലാതെ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റിയാന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ അപ്പോൾ പയറിൻ്റെ കീടബാധ മാറ്റി എങ്ങനെ നമുക്ക് നല്ല വിളവെടുപ്പ് നടത്താം എന്നുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഉണക്കമത്തി അതായത് ഉണക്ക ഉണക്കച്ചാളുണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ടിപ്പ് അപ്പോൾ നമുക്ക് ഇത് ഇത് പി ആർ എസ് സ്പെഷ്യൽ പയറാണ് അപ്പോൾ ഇതിൻ്റെ വിത്ത് കിട്ടാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മളിതിൻ്റെ വിത്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണക്കമത്തി അല്ലെങ്കിൽ ഉണക്ക ചാളയുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാള വെച്ച് ചെയ്യാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമത്തി വാങ്ങണ സമയത്ത് ഈ പച്ച ചാളമത്തി എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് അത് വാങ്ങുന്ന സമയത്ത് അത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ തല എടുത്തിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ദിവസവും കല്ലുപ്പിലിട്ട് വയ്ക്കുക അപ്പോൾ അത് ഉണക്കമീനായിട്ട് മാറും അപ്പം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഉണക്കമത്തി വാങ്ങിയാലും കുഴപ്പമില്ല അപ്പം ഞാനിപ്പം ഇതിൻ്റെ തല ഉണക്കിയിട്ടുള്ളതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉണക്കമത്തിയാണെന്നുണ്ടെങ്കിൽ അതായത് ഉണക്ക ചാളയാണെങ്കിൽ ഒരെണ്ണം ഇപ്പം അതിൻ്റെ തലയാണെന്നുണ്ടെങ്കിൽ രണ്ട് തല അത് നമ്മൾ ഒരു ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തണം അതിൻ്റെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഉണക്കമത്തിയാണെങ്കിലും ഉണക്കത്തലയാണെങ്കിലും ആറു മണിക്കൂറിട്ട് അതേ അതിൻ്റെ ഉപ്പൊക്കെ ആയിട്ടുള്ള വെള്ളം നമ്മൾ കളഞ്ഞ് അത് വെച്ചു ഇനി നമ്മൾ ഒരു ദിവസം ഫുള്ളും ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം അതായത് ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം അത്രയേ ഉള്ളൂ ഇത്ര അളവ് ഒന്നൊന്നും അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇത് ഇട്ട് വയ്ക്കുക ഒരു ദിവസത്തിന് ശേഷം നമ്മൾ അതെടുത്ത് നന്നായിട്ട് ഞരടി അതൊക്കെ നന്നായിട്ട് അലിയിക്കുക ആ വെള്ളത്തിൽ തന്നെ ആ ഉണക്ക മീൻ നമ്മൾ അങ്ങ് അലിയിക്കുക അലിയിച്ചതിന് ശേഷം നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക ആ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് ഇത് അരിച്ചൊഴിക്കുക അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ നമ്മളൊരു സ്പ്രെയറിലാക്കിയിട്ട് നമ്മുടെ പയർ ചെടിക്ക് അങ്ങ് നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക ഇപ്പോൾ പയറ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആവും നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ ശല്യം ഉണ്ടാവുക അതായത് ഈ ചായയുടെ ശല്യം ഈ ചായയുടെ ഉപദ്രവത്തിനുള്ള നല്ലൊരു പരിഹാരമാർഗ്ഗമാണ് ഈ ഉണക്കം വെച്ചിട്ടുള്ള സംഭവം അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയും ഇത് ചെയ്യാം യാതൊരു ദോഷവും വരില്ല പിന്നെ നമുക്ക് ഉണക്കം മീൻ്റെ തലയായിട്ടാണ് നമ്മളിത് ആക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു പൈസ ചിലവും വരില്ല അപ്പോൾ വളരെ നല്ലൊരു ടിപ്പാണ് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നമ്മുടെ പയറിൽ കാണുന്ന ഏറ്റവും വലിയ വില്ലണാണ് ഇത് ഇതാണ് കേട്ടോ ചായ എന്ന് പറയുന്നത് നമ്മുടെ ഒറ്റ സ്പ്രേയിൽ തന്നെ അങ്ങ് പമ്പ കിടക്കും പിന്നെ ആ പരിസരത്ത് കാണില്ല അപ്പോൾ നമ്മുടെ പി ആർ എസ് പയർ കിട്ടാൻ ആഗ്രഹമുള്ളവർ ദയവുതിട്ട് നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക അതിനൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മൾ വിത്തുകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം